കഴിഞ്ഞ 70 വർഷമായി പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെതിരെ നടത്തിയിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അന്ത്യം കുറിക്കാൻ മാസ്റ്റർ പ്ലാനുമായി ഇന്ത്യ. ജമ്മുകാശ്മീരിൽ കേന്ദ്ര സർക്കാർ വികസനം കൊണ്ടുവരുന്നതോടെ കഴിഞ്ഞ 70 വർഷമായി പാകിസ്ഥാൻ സംസ്ഥാനത്തിനെതിരെ നടത്തിയിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവസാനമാകുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. അതിനൊപ്പം തന്നെ ജമ്മുകാശ്മീരിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ലെന്നും അതിനാൽ ആദ്യം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ജീവഹാനി ഒഴിവാക്കുകയുമാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. വാഷിംഗ്ടണിലുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന അമേരിക്കൻ തിങ്ക് ടാങ്കിനോട് സംസാരിക്കവെയാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കശ്മീരിൽ ആശയവിനിമയ സംവിധാനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ വഴിയും ഇന്റർനെറ്റ് വഴിയുമുള്ള രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിനു വേണ്ടിയാണ് ഈ നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന് കശ്മീരിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നും കഴിഞ്ഞ 70 വർഷമായി ഈ താല്പര്യങ്ങൾക്കേറെ വളർച്ചയുണ്ടായിട്ടുണ്ടെന്നും ജയശങ്കർ വിശദീകരിച്ചു. ജമ്മുകാശ്മീരിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയെക്കുറിച്ചും അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ജയശങ്കർ തിങ്ക് ടാങ്കിനോട് വാചാലനായി. ജമ്മുകാശ്മീരിൽ ഇന്ത്യ വരുത്തിയ മാറ്റങ്ങൾ ആ പ്രദേശത്തെ സമാധാനത്തിലേക്കാണ് നയിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അതിന് പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും അത്തരമൊരു പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കഴിഞ്ഞ മാസം ജമ്മുകാശ്മീർ ഗവർണറായ സത്യപാൽ മാലിക്കും ഇതേ കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. കശ്മീരിൽ വികസനം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ അധീന കശ്മീരിൽ കഴിയുന്നവരും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുമെന്നായിരുന്നു സത്യപാൽ മാലിക്കിന്റെ പ്രതികരണം. അതേസമയം ജമ്മുകാശ്മീരിന് ഭരണഘടന അനുവദിച്ച പ്രത്യേക പദവി പിൻവലിച്ച ഇന്ത്യയുടെ നടപടിക്കെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യപടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ സൗദിയിലേക്ക് തിരിച്ചു. ചൊവ്വാഴ്ച സൗദി രാജകുമാരനും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി റിയാദിൽ ഡോവൽ കൂടിക്കാഴ്ച നടത്തും. കശ്മീരിലെ നിർണായക നീക്കത്തിന് അടിത്തറ ഒരുക്കുകയും സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഡോവലിനെ സൗദിയിലേക്ക് അയക്കുന്നതിലൂടെ കൃത്യമായ സന്ദേശമാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകുന്നത്. കശ്മീരിൽ ഇന്ത്യ നടപ്പിലാക്കിയ നടപടികൾ രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യം മാത്രമാണെന്ന് സൗദിയെ ധരിപ്പിക്കും. പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന തെറ്റായ സന്ദേശങ്ങളെ തുറന്നു കാട്ടുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.